അങ്ങോട്ടേക്ക് വിളിച്ചേക്കാം, അല്ല ഇങ്ങോട്ട് വിളിക്കണ്ട, നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും. നോക്കിട്ട് വിളിച്ചേക്കാം, ശരി എന്നാ. അയ്യോ പാവം. ആ നീ അടുത്താള് പോരെ കേട്ടോ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇരിക്കും ഇരിക്കും. താഫേട്ടൻ കോഴിക്കോണ്ടായല്ലോ ആണോ? അല്ല, എന്താ സാർ? അല്ല നമ്മൾ ചുമ്മാ ചോദിച്ചോന്നുള്ളൂ. എന്താ പേര്? സാർ എന്റെ പേര് രാഹുൽ. രാ കഴിഞ്ഞിട്ട് ഇല്ല് കറക്റ്റായിട്ട് നാക്കിൽ മുടിച്ചാൽ മതി. രാഹുൽ. രാഹുൽ കൊള്ളാം, നല്ല പേരാ. താങ്ക് യു സാർ. രാഹുൽ എന്ത് ചെയ്യുന്നു? സാറിന് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഞാനിപ്പൊ ഇന്റർവ്യൂവിന് വന്നതാണ്. വലുത് പ്രിയനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കൊള്ളാം, അതൊക്കെ പോട്ടെ. രാഹുൽ സീനി കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താ സാർ? സീനി കൊണ്ടുവന്നിട്ടുണ്ടോ? ആ സാർ സീ ഉണ്ട്, സീ ഉണ്ട്. ഇപ്പൊ തരാം. സാർ ഒരു സംശയം, ഈ ഫീബി എന്ന് ചോദിച്ചാൽ എന്താ? ഫീബി ഫീബി, ആ കയ്യിലിരിക്കുന്ന ഫയല് ഇങ്ങതാ. ഓ സാർ, ഓ ഫീബി. അയ്യോ സോറി സാർ, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലാവാത്ത കേട്ടോ. സോറി സാർ. ആ കുഴപ്പമില്ല. എന്താ ഇത്? തത്തമ്മയോ? ഫീ മിസ്റ്റർ രാഹുൽ, ഇങ്ങനെയുള്ള ഫയൽസിലാണോ നമ്മളൊരു ഇന്റർവ്യൂവിൽ ഫയൽസ് കൊണ്ടുപോകേണ്ടത്? അല്ല സാർ, അതെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അറിയാണ്ട്. ഇതൊക്കെ താങ്കളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും കേട്ടോ. സാർ അങ്ങനെ പറയല്ലേ സാർ, ഞാൻ അടുത്ത നല്ല ഫയൽ കൊണ്ടു. ആ അല്ല കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫീ ബി തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കമ്പനീനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ രാഹുലിനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വർക്കേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ്. പിന്നെ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇന്റർവ്യൂവിന് വരുന്ന എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എല്ലാം നമ്മൾ സിവി നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. പിന്നെ സാലറി. സാർ വളരെ റെപ്യൂട്ടഡ് ആയ കമ്പനി ആയതുകൊണ്ട് സാലറി കൂടുതലുണ്ടാവൂലേ? ആ നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ വളരെ അധികം ഉയർത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ കാരണം നമ്മൾ ഇപ്പോൾ സാലറി വളരെ ചുരുക്കിയിരിക്കുകയാണ്. പിന്നീട് കൂടും. വിഷമിക്കണ്ട രാഹുൽ, അതൊക്കെ നമുക്ക് പിന്നീട് കൂട്ടാം. ഏ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് ഫീലി നോക്കിയിട്ട്. രാഹുലെ, ഈ 2018 to 2020 രണ്ടു വർഷം ഗ്യാപ്പ് ഉണ്ടല്ലോ, അന്നേരം രാഹുൽ എവിടെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നേ? സാർ ഞാൻ രണ്ടു വർഷം ജയിലിലായിരുന്നു. ജയിലിലോ? അതെന്താ രാഹുലെ? അത് വലിയൊരു കഥയാ സാർ. ഇതുപോലൊരു ദിവസം, ഇതുപോലൊരു ഇന്റർവ്യൂ, സാറിനെ പോലൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വിളിച്ചേക്കാം നീ പൊക്കോ എന്ന്, ജോലി തരാൻ വേണ്ടി എന്നോട് പറഞ്ഞതല്ലേ സാർ. ഞാനത് കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസിച്ചങ്ങ് വീട്ടിൽ പോവുകയും ചെയ്തു. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടും അവരെന്നെ വിളിക്കുന്നില്ല. എന്നോട് പറഞ്ഞതല്ലേ? എനിക്കാണെങ്കിൽ തലക്കണെന്ന് പെരുത്ത് കയറാനും തുടങ്ങി. എനിക്കറിയത്തില്ല സാർ, ഇങ്ങനെ വാക്ക് പാലിക്കാത്ത മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പുള്ളി അവലക്കട നടന്നു വരുന്നു. ഞാനൊരു ഇരുമ്പ് കമ്പി എടുത്ത ഒരൊറ്റ അടി കമ്പി പുള്ളിയുടെ തലയെ കൊണ്ടൊന്നും പുള്ളി നിലത്ത് വീണു. ഒരുമിച്ചായിരുന്നു. പിന്നെ എനിക്കറിയത്തില്ല സാർ, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് മാത്രം എനിക്കറിയാം. ഇങ്ങനെയുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു എനിക്കറിയത്തില്ല. രാഹുൽ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, തമാശ. ഒരു കാര്യം ചെയ്യാം രാഹുൽ, നമുക്ക് ഫീവി ഒന്നും ഒരു പ്രശ്നമല്ല. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. രാഹുല്, രാഹുൽ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സന്തോഷമായില്ലേ രാഹുൽ? സന്തോഷമായില്ലേ? എനിക്കറിയാം രാഹുൽ സന്തോഷമായത്. നമ്മൾ തമ്മില് രാഹുൽ നമുക്ക് പ്രശ്നം ഇടയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ സാർ, എനിക്കത് കേട്ടാ മതി. ഓക്കെ ശരി എന്നാ. ശരി. സാർ അടുത്ത ആളെ ഇന്റർവ്യൂവിന് വിളിക്കട്ടെ. അടുത്ത ആളല്ലേ? ഒരു മിനിറ്റ് പോലെ കേട്ടോ, ഒരു മിനിറ്റ്. ഇതുപോലൊരു കമ്പി വെച്ചിട്ട് തല കൊണ്ട് അടിയോ നീ എന്ന് എങ്ങനെയാ നിനക്ക് അറിയണം? അറിയണോ? അറിയണെങ്കിൽ പോടാ, പോടാ. ഓരോരോ ഭ്രാന്തന്മാരെയും വിളിച്ച് മനുഷ്യരെ കൊല്ലാൻ കൊണ്ടുവന്നേക്കണോ?
ഹലോ എവ്രി വൺ, ദിസ് ഇസ് മീ യാദവ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് എൻ്റെ ചാനല് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കറിയായിരിക്കാം, ലൈക്ക് ഞാനിപ്പോൾ ഏകദേശം 2-3 മാസത്തോളം ഈ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ആ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണവും പറയാനാണ് വന്നത്. ഓക്കെ, അപ്പം ലൈക്ക് ഞാൻ ഒരുപാട് കമൻസൊക്കെ കണ്ടായിരുന്നു. അതായത് എന്താ വീഡിയോസ് ഇടാത്ത, വീഡിയോസ് ഇടാത്ത, എന്താ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി, മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കമൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. ഓക്കെ, അപ്പം വീഡിയോ ഇടാത്ത മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മടിയാണ്. യെസ്, 100% മടി ആയതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. പിന്നെ എക്സാമൊക്കെ ഇടയ്ക്ക് വന്നായിരുന്നു, സത്യമായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം അതുകൊണ്ട് വിടാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും മടി കൊണ്ടാണ് വീഡിയോ ഇടാത്ത ഇത്രനാളും. പക്ഷേ ഇനി തൊട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും, ബിക്കോസ് എനിക്ക് വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയെന്നറിയില്ല. ഇനി തൊട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ലൈക്ക് എനിക്ക് വേറൊരു ചാനലൂടെ ഉണ്ട്, അപ്പോൾ അവിടെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ ലൈക്ക് ഞാൻ അന്നേരം പറയും, അന്നേരം ഇഷ്ടമുള്ളവർക്ക് കാണാം കയറി. അപ്പം ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനി ഞാൻ ബ്രേക്ക് വരത്തില്ല. ഇനിയിപ്പോൾ വന്നാൽ അതൊരു എക്സാം കൂടെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വല്ല ബ്രേക്ക് വന്നാലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 100% ഞാൻ വീഡിയോസ് ഇടും ആ ചാനലിലൂടെ, ഈ ചാനലിലൂടും, ലൈക്ക് ഫുൾ വീഡിയോസ് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങളുടെ കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.